ശ്യാം, ഹായ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ജോയിൻ ആകട്ടോ. കുറച്ചുകൂടെ ജോയിൻ ആയിട്ട് ഞാൻ എന്നെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹായ് ജിഷ, ഗായത്രി, ഹായ് ജോമോൻ, ഹായ് അനുജ്, താങ്ക് യു സോ മച്ച് ബിജി, ഹായ് മുഹമ്മദ്, സുരേഷ് സുരേഷ്, ഹായ് ബ്രദർ ശരണി ജിജി, ഹായ് മീര, ഐഷ. അപ്പം കുറച്ച് പേര് ജോയിൻ ആയിട്ടുണ്ട്. എൻ്റെ പേര് കല്യാൺ, ഞാൻ ആലപ്പുഴയിലാണ് താമസിക്കുന്നത്. നമ്മുടെ ഏഷ്യാനെറ്റ് പരമ്പരയായ സീരിയൽ പരമ്പരയായ മൗനരാഗം എന്ന സീരിയലിലെ ഒരു മെമ്പറാണ്, അത് ആക്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഒരുപാട് ആൾക്കാർ ഭയങ്കര സപ്പോർട്ട്. കഴിഞ്ഞ ദിവസം എല്ലാം ലൈവ് ഞങ്ങൾ ജോയിൻ ആയിട്ട് ഗ്രൂപ്പായിട്ട് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് കയറി കഴിഞ്ഞ് എത്രയോ ആൾക്കാർ നമ്മളെ അറിയുന്നു, തിരിച്ചറിയുന്നു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. എല്ലാവർക്കും നന്ദി, വളരെ നന്ദി. നല്ലൊരു റെസ്പോൺസാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഹായ് വിക്രു, ഹായ് ഹായ് കല്ലറ, ഐ മീൻ ഗായത്രി, താങ്ക് യു സോ മച്ച് ഗായത്രി, നിധു ഹായ്, ഷീന, മഞ്ജു ബാബു ഹായ് ഹായ്, മോഹൻ സാർ ഹായ്, ശരണ്യ സജി, ആലപ്പുഴ ഹരിപ്പാടം എന്ന് പറയും, അവിടെയാണ് വീട്. താങ്കളുടെ വീട് അതിന് തൊട്ടപ്പുറത്തല്ലേ? സാജൻ ജോർജ് ഹായ് വിക്കു, ഹായ് ഹായ് ബ്രോ, സൂപ്പർ ആക്ട് ചെയ്യുന്നു, താങ്ക് യു, ഭയങ്കര സന്തോഷം. എനിക്കങ്ങനെ ലൈവ് വന്ന് വലിയ പരിചയമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ഏഷ്യാനെറ്റ് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു എന്നെ ഈ ഒരു ലൈവിലേക്ക് ഇത്രയും ഒരു ക്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ല വലിയൊരു പേജ്, ഇത്രയും ബൾക്കായിട്ടുള്ളൊരു പേജ്, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതോട്ട് ലൈവ് വരുന്നത്. അതുകൊണ്ട് ഏഷ്യാനെറ്റിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ഇത് ഞാൻ നേരുന്നു. ഹായ് ജിനു മറിയം, ഹായ് 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 ചൈതറ വിനോദ, ഹരിപ്പാടാണ് വീട്, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ്. മേഘാ മനസ്, ഗുഡ് ക്യാരക്ടർ, നാച്ചുറൽ ആക്ടിങ്, താങ്ക് യു സോ മച്ച്. നമ്മുടെ ആലപ്പുഴയിലൊക്കെ ഭയങ്കരമായിട്ട് കൊറോണ ഇന്ന് ഏറ്റവും കൂടുതൽ ഉള്ള ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ആലപ്പുഴയാണ്. 56 പേർക്ക്. ശരണ്യ സജീവ് സുഖമാണ്, സജീവ് ഹായ്, മഞ്ജു ബാബു ഹായ്, പ്രിയങ്ക ഫിലിപ്പ് ഹായ് പ്രിയങ്ക, ഗുഡ് പെർഫോമൻസ്, താങ്ക് യു സോ മച്ച്. ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു? ഇല്ല, ഷൂട്ടിംഗ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗൺ വന്നത് കാരണം ട്രിവാൻഡ്രത്താണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിൽ, ട്രിപ്പിൾ ലോക്ക്ഡൗണിൻ്റെ രീതിയിൽ, ഇപ്പം കുറച്ച് ദിവസത്തേക്ക്, ഒരു 7-14 ദിവസത്തേക്ക് നമുക്ക് ഷൂട്ടിംഗ് നടത്താൻ അനുവാദമില്ല. അപ്പം എല്ലാവരും വീട്ടിൽ തന്നെയാണ്. ഖന്ന എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ അച്ഛൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട പേരാണ് ഖന്ന. അത് ശരിക്കും ഒഫീഷ്യൽ നെയിം തന്നെയാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഖന്ന എന്ന് ശരിക്കുമുള്ള പേരാണോ എന്ന്. ശരിക്കുമുള്ള പേരാണ്, ചുമ്മാ വെറൈറ്റിക്ക് വേണ്ടി ഇട്ടതാണ്. എൻ്റെ ചേട്ടനുണ്ട്, എൻ്റെ ചേട്ടൻ്റെ പേര് കലേഷ് ഖന്ന എന്നാണ്. താങ്ക് യു ആര്യ ബാബു, നെഗറ്റീവ് ക്യാരക്ടർ ആണ്. ഒറിജിനൽ നെയിം കല്യാൺ ഖന്ന എന്ന് തന്നെയാണ്. ഹായ് മൗനരാഗം സീരിയൽ സൂപ്പർ, താങ്ക് യു ബോബിൻ തോമസ്, ഹായ് സുഖാടാ സുഖം. അഞ്ജിത ക്യാരക്ടർ ആവശ്യം, ഓ താങ്ക് യു അഞ്ജിത. പ്രിയങ്ക ഫിലിപ്പ്, ഒരു ഹായ് തരുമോ ചേട്ടാ, ഹായ്. ശ്രീനിവാസൻ ഹരിക്കൽ, ശ്വേത ബാബു ഹായ് സുഖമാണ്, സുഖമാണ്. ബോബിൻ തോമസ്, ഹായ് വിക്രു, ഹായ് ഹായ് ബ്രോ. ഫാമിലി ജ്യോതി, ശിവ ഡാക്ടിങ്, താങ്ക് യു. വിഹിത, ഹായ് കല്യാൺ, ഹായ് ശ്വേത സുഖേഷ്, ഒരു ഫൈൻ, സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും സുഖമല്ലേ? എല്ലാവരും വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എന്നോടും കൂടെ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഇപ്പം വീട്ടിൽ തന്നെയാണോ? താങ്ക് യു സോ മച്ച്.
യതി ചേട്ടാ ഹായ് ദിവ്യ സൂപ്പർ ആക്ടിങ് താങ്ക് യു സോ മച്ച് വൈഷ്ണവി രാധാകൃഷ്ണൻ ഹായ് അനിത ഹായ് അഞ്ജുസ് ഹായ് ലിൻസ ഹായ് വിനിത വിജി ഹായ് ശരണ്യ ചേച്ചി വളരെ സന്തോഷം അതെ ഇവിടെ സേഫാണോ എന്ന് ചോദിച്ചാൽ പൂന്തുറ എന്ന് പറഞ്ഞ സ്ഥലം പേരെടുത്ത് പറയുന്നത് ശരിയല്ലെന്നറിയാം. പൂന്തുറ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറമാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പുറത്തിറങ്ങുന്നതിന്. ഇവിടെ മൊത്തം ഹോട്ട്സ്പോട്ടും കാര്യങ്ങളും ഒക്കെയാണ്. നമുക്ക് പുറത്തിറങ്ങണമെങ്കിൽ പ്രത്യേക പെർമിഷനും കാര്യങ്ങളും ഒക്കെ വേണം. അങ്ങനത്തെ ഒരു അവസ്ഥ എന്തൊക്കെയാണ് നമ്മുടെ മൗണ്ട് രാഗത്തിൻ്റെ ആർട്ടിസ്റ്റ് എല്ലാവരും അരോമ എന്ന് പറഞ്ഞത് നമ്മുടെ ട്രിവാൻഡ്രത്തൊരു ഒരു ഹോട്ടലാണ്. അവിടെ തന്നെയാണ് എല്ലാവർക്കും സ്റ്റേ. അപ്പോൾ അവർക്കെല്ലാം ഹോട്ടൽ എനിക്കിപ്പോൾ ഇവിടെ ഞാൻ റെൻറ്റിന് ഒരു വീട് എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇവിടെ തന്നെയാണ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെയാണ് എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഹായ് ജിനു മറിയം ഹായ് താങ്ക് യു. എല്ലാവർക്കും സന്തോഷം. ഈ പേര് പറഞ്ഞ് പറഞ്ഞ് എനിക്ക് തോന്നുന്നു നെറ്റിന് ചെറിയൊരു ഉണ്ടെന്ന് തോന്നുന്നു. സോറി, നൈസായിട്ട് വെച്ച സ്റ്റാൻഡ് തറയി പോയതാണ്. വീട് അത് തന്നെ ആലപ്പുഴയിലാണ്. ശരിക്കും ഉള്ള വീട് ആലപ്പുഴയിലാണ്. ഹായ് ഹായ് ഹായ്, ഒരുപാട് സന്തോഷം നിന്നെ ഇങ്ങനെ കാണാൻ സാധിച്ചു. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച് മോഹൻ സാർ. ചോക്ലേറ്റ് ബോയ്, ഹാപ്പി ചോക്ലേറ്റ് ബോയ്. അഭിരാമി പൊളി ആക്ടിങ്. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഹൻസു അലൻ. ഹായ് സീരിയൽ സൂപ്പർ. ഓക്കെ, സീരിയലിനെ പറ്റി ഒരുപാട് ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായമാണ് പറയുന്നത്. അതിനകത്ത് ഇതുവരെ നെഗറ്റീവായിട്ടൊന്നും എൻ്റെ അടുത്ത് ഇതുവരെ ഞാൻ പറയുന്ന കേട്ടിട്ടില്ല. എനിക്കും ഇപ്പം ഒരു ഒരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് സർക്കിളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവിടെ ആണല്ലോ ഏറ്റവും കൂടുതൽ നമുക്ക് ഫ്രീഡം കിട്ടുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനും കളിയാക്കാനും. അപ്പം അവിടെ നിന്നും വരെ നല്ലൊരു റെസ്പോൺസ് കിട്ടിയത് കാരണം ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയതിലും നെഗറ്റീവ് റോള് ചെയ്യാൻ പറ്റിയതിലും. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ശരി, സൂപ്പറാണ്. താങ്ക് യു ദിവ്യ. ആലപ്പുഴയിൽ, ആലപ്പുഴയിൽ ഹരിപ്പാട്, ഹരിപ്പാടെന്ന് പറയും കായംകുളത്തിനപ്പുറം. ഇനി സീരിയല് ഏതായാലും തുടങ്ങും. ഇനിയിപ്പോൾ ഒരു ഒരു 4-5 ദിവസത്തിനുള്ളിൽ നമ്മൾ സീരിയല് സ്റ്റാർട്ട് ചെയ്യും. മിക്കവാറും ഒന്നില്ലെങ്കിൽ ട്രിവാൻഡ്രം തന്നെ, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിനുള്ളിൽ എവിടെയെങ്കിലും നമ്മൾ നമ്മൾ നല്ല സേഫ് സോണായ ഒരു സ്ഥലം നോക്കിയിട്ട് നമ്മൾ അവിടെ തന്നെ സീരിയല് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. ഒരു പാട്ട് പാടുമോ? സോറി, പാടും, ഉറപ്പായിട്ടും പാടാം. ആദ്യം തന്നെ എന്തിനാ വിറപ്പിക്കുന്നേ? എൻ്റെ വീട് ആലപ്പുഴയിലാണ്. സന്തോഷം. വൈശാഖ്, പ്രിയ ഹായ്. ഒരു പാട്ട് പാടും, ഞാൻ ഉറപ്പായിട്ടും പാടും. പാടാതെ പോകത്തില്ല. അതിൽ ഒരു പാട്ട്, 4 പാട്ട് ഞാൻ പാടും. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴേ എന്തിനാ തുടങ്ങിയല്ല ഉള്ളു ലൈവ്, കുറച്ച് പേരെങ്കിലും റീച്ച് ആയിക്കോട്ടെ. നീ ഹായ്, ഹായ് ആതിര, ഹായ്. ശരി, സൂപ്പർ, താങ്ക് യു. കുമാരി ഉത്തമൻ ഹായ്. ഹായ് ചേച്ചി. മാരിയപ്പനു ഹലോ, ഹായ് അല്ലു. വർഷായു ഹായ്. ആതിര ശ്രീകുമാർ ഹായ്. പ്രീത മേനോൻ ഹായ്. ആശ ചു ശ്രീ. ഹരിപ്പാട് എവിടെയാണ്? ഞാൻ മാവേലിക്കരയാണ്. ഹരിപ്പാട് ആർ കെൻഷൻ എന്ന് പറയും, ബസ് സ്റ്റാൻഡ് അടുത്ത് തന്നെയാണ്. യുവർ സ്മൈലി സാങ്. താങ്ക് യു സോ മച്ച് അനു സിജു. ഹിമ ജോസഫ് ഹായ്. ഏട്ടൻ എന്ത് ചെയ്യുന്നു ഇപ്പൊ? തൽക്കാലം ഇത് തന്നെയാണ്
നമ്മുടെ ഇങ്ങനെ തയ്ക്കി കൊണ്ടിരിക്കുന്നു. പിന്നെ സെപ്പറേറ്റ് ഇപ്പം ബി കോം ജിജിയൻ ജോയിൻ ചെയ്തേക്കാണ്, സെക്കൻഡ് ഇയർ ആണ്, ഡിസ്റ്റന്റ് ആണ്. ഫുഡ് കഴിച്ചു ദേവനന്ദന, കഴിക്കാം. പഠിക്കുവാണോ? യെസ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത്രം വരയ്ക്കാൻ അറിയാമോ? ഒരു നാലാം, സോറി, ഒരു ഏഴാം ക്ലാസ് വരെ ചിത്രമൊക്കെ വരയ്ക്കുമായിരുന്നു, പ്രൈസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നുള്ളൊരു ടച്ച് വിട്ടുപോയി. എൻ്റെ അച്ഛൻ ഒരു ഡ്രോയിങ് സാറായിരുന്നു, നമ്മുടെ ഹരിപ്പാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ തന്നെ ആർട്ട് എഡ്യൂക്കേഷൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഡ്രോയിങ് സാറാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ കലാവിരുതൊക്കെ ഉണ്ട് കയ്യിൽ. ബട്ട് ഏഴാം ക്ലാസ് വെച്ച് ടച്ച് വിട്ടുപോയി, നമ്മൾ ആ ഒരു പരിപാടി അങ്ങ് നിർത്തി. എത്ര വയസ്സുണ്ട്? എനിക്ക് 23 വയസ്സ്, 23 വയസ്സ് റണ്ണിംഗ് ആണ്. കഴിഞ്ഞ മാർച്ചിലാണ് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, 15-ാം തീയതി. ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനിയും ടൈം എടുക്കും, ഒരു ഒരു 7 ദിവസം, 1 ആഴ്ച എങ്ങനെയാണെങ്കിലും പിടിക്കും സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലത്തെ ഒരു അവസ്ഥയാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത്, അത്രയും ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇപ്പം ഞാനാണെങ്കിൽ തന്നെ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരു ആംബുലൻസും പോലീസും ഭയങ്കര ക്രൗഡായിരുന്നു. ഞാൻ അത് ഒരു ബഹളം കേട്ടിട്ടാണ് ഞാൻ എണ്ണീറ്റത്. അപ്പം ചെന്നപ്പം അവിടെ പുതിയതായിട്ടൊരു എനിക്ക് തോന്നുന്നു കുവൈറ്റുകാരനാണ് തോന്നുന്നു, യെസ്, പുള്ളിക്കാരൻ ഗൾഫിൽ നിന്ന് വന്നാണ്, പുള്ളിക്കാരനെ ചെക്ക് ചെയ്യാൻ വന്നതാണ്. അങ്ങനത്തെ ഭയങ്കര, നമുക്ക് പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സീരിയലും ഷൂട്ടും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ്, ട്രിവാൻഡ്രം ഫുൾ ലോക്ക്ഡൗൺ ആണ്. പുറത്തിറങ്ങിയ ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും കാണാൻ പറ്റില്ല. സിറ്റി എന്ന് വെച്ചാൽ കോർപ്പറേഷൻ്റെ അകത്തെ കാര്യമാണ് പറഞ്ഞത്. സാരംഗ്, താങ്ക് യു സോ മച്ച് സാരംഗ്. എനിക്ക് എല്ലാവരുടെയും മെസ്സേജ് എനിക്ക് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് പെട്ടെന്ന് പൊക്കോണ്ടേ ഇരിക്കുകയാണ്. വായിക്കാനാണെങ്കിൽ നമ്മളിങ്ങനെ വായിച്ച് 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 റിപ്ലൈ കൊടുത്ത് പോകേണ്ടി വരും. ആരോടും ഒന്നും വിശദീകരിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. കണ്ണൂർകാർക്ക് ഒരു ഹായ് തരുമോ? ഹായ് കണ്ണൂർ. പ്രകാശിന്റെ തലക്കിച്ചിരി നെല്ലിക്കത്തളം വെക്കുമോ ബ്രോ? അങ്ങോട്ട് ചെന്നാ മതി. ഹിമ ഹായ്, പ്രിയങ്ക ഹായ്, ഷാനി സുഖമാണോ? ഹായ് പ്രണവ്. ലോക്ക്ഡൗൺ എങ്ങനെ? ലോക്ക്ഡൗൺ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഭീകരാവസ്ഥ, പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ ട്രിവാൻഡ്രത്ത്. വേറെ സ്ഥലങ്ങളിൽ എങ്ങനെയാന്ന് എനിക്കറിയില്ല. ദേവനന്ദന, ഗേൾഫ്രണ്ടിനെ പറ്റി എന്തെങ്കിലും പറയുമോ? ഗേൾഫ്രണ്ടിനെ പറ്റി ഇപ്പം ഇവിടെ നമുക്ക് പറയാൻ പറ്റില്ല, ആ ഒരു സാഹചര്യമാണ്. നിനക്ക് തരുന്നുണ്ട് കേട്ടാ, ഒരു ഹായ് തരുമോ? ഹായ്. ആക്ടിങ് സൂപ്പർ, വളരെ നന്ദി. ഒരുപാട് പേര് എനിക്കിത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറയാൻ എനിക്ക് വയ്യ. താങ്ക് യു സോ മച്ച്. ഇങ്ങനത്തെ ഒരു രീതിയിൽ എനിക്ക് കമൻറ്റ് ഭയങ്കര സപ്പോർട്ടീവായിട്ട്, ഞാൻ ഇങ്ങനല്ല പ്രതീക്ഷിച്ചത്, ഞാൻ പേടിച്ചാണ് വന്നത്. ഞാൻ പറഞ്ഞില്ല എനിക്ക് ലൈവിലൊന്നും വന്ന് എനിക്കങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. ഞാൻ ഇതുവരെ ലൈവിൽ എനിക്ക് ഗ്രൂപ്പായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് നൈസായിട്ടൊരു സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒന്നിട്ട് കൊടുത്താൽ എല്ലാവരുമായിട്ട് പിന്നെ സംസാരിക്കാമല്ലോ. അതുപോലല്ല ഒറ്റയ്ക്ക് വന്ന് എനിക്കങ്ങനെ ഇതുവരെ എനിക്ക് പരിചയമില്ല. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ക്രൗഡിന് മുന്നിൽ, ഒരു ലൈവിൻ്റെ മുന്നിൽ ഞാൻ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നെ കൊല്ലാതിരിക്കണം, ഓക്കെ? എനിക്ക് കമൻസൊക്കെ കറക്റ്റായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ഡിലേ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. നെറ്റിൻ്റെയാണെന്ന് എനിക്ക് സംശയമുണ്ട്. വിക്രമിനോടുള്ള ദേഷ്യമൊക്കെ മാറി ഇത് കണ്ടപ്പോൾ. താങ്ക് യു. അങ്ങനെ മാറട്ടെ, ഒരുപാട് പേർക്ക് മാറട്ടെ. എൻ്റെ അറിവിൽ ഒരുപാട് പേർക്ക് ദേഷ്യമുണ്ടെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. മൂവി ചെയ്തിട്ടുണ്ട്, മൂവി ഒരു കുഞ്ഞു മൂവി ചെയ്തിട്ടുണ്ട്, ചെറിയൊരു മൂവി, ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു ഫ്യൂച്ചർ ഫിലിമാണത്. എം ജി യൂണിവേഴ്സിറ്റി പ്രൊഡ്യൂസ് ചെയ്ത ഒരു കുഞ്ഞു മൂവി, ചെറിയ ചിത്രം അഭിനയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഷോർട്ട് ഫിലിം ഒന്നുമല്ല, തിയേറ്ററുകളിലൊക്കെ റിലീസ് ഉണ്ടായിരുന്നു, നമ്മളുടെ സർക്കാർ തിയേറ്ററുകളിൽ മാത്രമേ ഉള്ളായിരുന്നു റിലീസ്. വീട് എവിടെയാണ്? വീട് ഹരിപ്പാടാണ്, ആലപ്പുഴ. സൂപ്പർ ആക്ടിങ്, താങ്ക് യു. താങ്കളുടെ വലിയൊരു താങ്കൾക്ക് ഒരു വലിയ ഭാവിയുണ്ട്. താങ്ക് യു സാർ. മോഹൻ നായർ, എനിക്കറിയില്ല, നമ്മൾ ചാറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സാർ ആക്ടിങ് സൂപ്പറാണ്, താങ്ക് യു, താങ്ക് യു സോ മച്ച്. സുനി ഹായ്, ഹായ് കല്യാൺ, ബേബി കെ ജോൺ, ഹായ് ഹായ് ബ്രോ.
വർക്ക് ചെയ്യുന്നുണ്ടോ? നോ, വർക്ക് ചെയ്യല്ല, പഠിക്കുകയാണ്. സൂപ്പർ വോയിസ് ബ്രോ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. വിവേക് ശങ്കർ, കല്യാണം നീ തന്നെ അല്ലേ? ആറാ സുഖം തന്നെ, സുഖം. ലോക്ക്ഡൗൺ ക്യൂട്ട്, നൈസ്. ഓക്കെ, പഠിക്കുവാണോ? അതെ, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വിക്രം സൂപ്പർ ആക്ടിങ്, താങ്ക് യു. ജുബി രാജു, ഹായ്. അഞ്ജന സബിഷ്ണൻ, ഹായ് ഹായ് ഹായ്. ആതിര, ഹായ്. ഹായ് റഹീല. ടെൻഷൻ ഉണ്ടല്ലേ? പിന്നെ തീർച്ചയായിട്ടും ടെൻഷൻ ഇല്ലാണ്ടിരിക്കുവോ? എല്ലാം ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ട്. എനിക്ക് ടെൻഷൻ ഇച്ചിരി കൂടിയ കൂട്ടത്തിലാണ്. കലേഷും പ്രിയൊക്കെ സുഖം, സുഖമായിട്ടിരിക്കുന്നു. ഇവിടെയുണ്ട്. അവരുടെ ഇന്നലെ വിവാഹ വാർഷികമായിരുന്നു. ഇന്നലെ ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. വീട്ടിൽ മാത്രം, പുറത്തുനിന്ന് ആരും വിളിച്ചിട്ടില്ലായിരുന്നു. അഭിനയം സൂപ്പർ, താങ്ക് യു. ആശ, ഹൈ, സൂപ്പർ, താങ്ക് യു. വിക്രം, ഞാനും ഹരിപ്പാടാണ് കേട്ടോ. ഹായ് ദിവ്യ പ്രസാദ്, ഹായ്. ഹിന്ദി നെയിം പോലെ ഉണ്ടല്ലോ. അതെ, ഹിന്ദി നെയിം പോലെ ഉണ്ട്, എല്ലാവരും പറയാറുണ്ട്. സൂപ്പർ ആക്ടിംഗ് ആണ് വിനീത. ഹായ് കായ്, അഭിരാമി പി കെ. അച്ഛൻ ബികോം, എന്താ പഠിക്കുന്നത്? എന്താ ഇപ്പൊ പഠിക്കുന്നത്? സിമ്പിൾ സിറ്റി ഒരിക്കലും കൈവിടരുത്. ഓ, ഒരിക്കലും ഇല്ല, സിമ്പിൾ സിറ്റി ആണല്ലോ എല്ലാം. സാരിപ്പാട് കൈപ്പള്ളി ജൂലേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ചേച്ചി, ഇനിയും കാണുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം. മീറ്റ് ചെയ്യാം. ഓരോ എന്നെ ഓർമ്മയുണ്ട്, ചാറ്റിയാനുണ്ട്, പിന്നെ ഓർമ്മയുണ്ട് ശ്വേത. ഹായ് ഹായ്. ഇൻസ്റ്റഗ്രാം ഐ ഡി പറയുമോ? ഇൻസ്റ്റഗ്രാം ഐ ഡി കല്യാൺ ഖന്ന എന്ന് തന്നെയാണ്. ഈ പേര് തന്നെ അടിച്ചു കൊടുത്താൽ മതി. സൂപ്പർ മോനെ അബി. അബി, എനിക്ക് പ്രൊഫൈൽ കാണാൻ പറ്റുന്നില്ല, കണ്ടിട്ട് എന്നെ പരിചയമുള്ള ഒരു വ്യക്തിയെ കൂട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട്. സീരിയൽ എങ്ങനെ പോകുന്നു? സീരിയൽ ഭയങ്കര കുഴപ്പത്തിലേക്ക് പോകുന്നു. ഇപ്പം നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കുഴപ്പമുള്ളൂ. നമുക്ക് അഡ്വാൻസ് എപ്പിസോഡും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷൻ ഇല്ല. ഏതായാലും താമസിക്കാണ്ട് തന്നെ ഷൂട്ട് തുടങ്ങും. സന്തോഷ് പി എം, സൂപ്പർ ആക്ടിങ്, താങ്ക് യു, താങ്ക് യു സോ മച്ച്. വിനീത ഖാൻ, സുഖമാണോ? സുഖമാണ്. സജിത അനൂപ് സി, ഹലോ. ശ്രീജ നായർ, ശ്രീ ഹായ്. ഹായ് കല്യാണ്, ഓർമ്മയുണ്ടോ? നമ്മൾ നിർമ്മലയിൽ ഒരുമിച്ച് പഠിച്ചാണ് സാർ. യാ സച്ചിൻ ചന്ദ്രൻ, ഹായ്, ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. അച്ഛനൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അച്ഛൻ ഇപ്പം ഹരിപ്പാടുണ്ട്, ആലപ്പുഴയിലുണ്ട്, വരും, രണ്ടു ദിവസത്തിനകം തിരിച്ചെത്തും. എത്ര വയസ്സായി? 23 വയസ്സായിട്ടുണ്ട്. ഒരു ഹലോ പറയും. ഹായ് ഹായ് ഹായ്, ഹലോ. വിശേഷങ്ങൾ എന്താ? ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ. സൂര്യ ടി വി ആക്ടിവിറ്റി, ഓ താങ്ക് യു, താങ്ക് യു. ചോക്ലേറ്റ്, ചോക്ലേറ്റ് എന്ന് പറഞ്ഞ സീരിയൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. അത് കഴിഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ആയിരുന്നു മൗണ്ടൻ ആഗോ. ഇൻസ്റ്റയിൽ ഫ്രണ്ട് ആക്കുമോ? ആതിര ശ്രീമ, ഹായ്. നിന്റെ കൂടെ പ്ലസ് ടു പഠിച്ചാൽ? ഓ അബി, ഹളിയാ. എടാ, എനിക്ക് ഇത് എനിക്ക് കറക്റ്റ് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഈ പ്രൊഫൈൽ പിക്ചറൊക്കെ ചെറുതായിട്ടല്ല. അബി എന്ന് പറയുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അതല്ലേ നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഇപ്പം എനിക്ക് മനസ്സിലായടാ. നീ എന്ത് ചെയ്യുന്നു ഇപ്പം? സുഖമായിട്ടിരിക്കുന്നോ? ഹായ് അമൽജിത്ത് പി, ശരി സേട്ടാ. മറ്റുള്ള യങ്സ്റ്റേഴ്സിന് നിങ്ങൾ ഒരു മാതൃകയായിരിക്കണം. താങ്ക് യു. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും, അതിന് ശ്രമിക്കുന്നുണ്ട്. രാജി, ഹായ്. ആർക്കേൻഷൻ എവിടാ വീട്? ആർക്കേൻഷൻ അടുത്ത് തന്നെയാണ് വീട്. മഞ്ജു, ഹായ്, സുഖമാണോ? ഹായ്, സുഖമാണ്. ജിതിൻ, പ്ലേസ് എവിടെയാണ്? പ്ലേസ് ആലപ്പുഴ, ഹരിപ്പാടെന്ന് പറയും. ചിത്രം വരച്ച് പഠിപ്പിക്കണം, പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പൊളി ആക്ടിങ്, താങ്ക് യു. അമൽജിത്ത് പി, ജാട ഇല്ലടാ. ജോബിൻ, ഇൻസ്റ്റയിൽ ഫ്രണ്ട് ആക്കുമോ? ഹായ് അമൽജിത്തിനെ അറിയാം, അറിയാം അറിയാം. നമ്മുടെ ചോക്ലേറ്റ് സൂപ്പർ ആയിരുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ആക്ടർ? ലാലേട്ടൻ. ലാലേട്ടൻ തന്നെയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ. സജിത്
സേഫാണോ, പ്രശ്നമാണ്? ഞാൻ ചേർത്തയിലാണ്. ഓക്കെ ഓക്കെ, ആലപ്പുഴയിൽ പ്രശ്നമാണെന്ന് ഓൾറെഡി ഞാൻ ഇവിടെ നിന്ന് ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇരിക്കുന്ന ട്രിവാൻഡ്രമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസത്തേക്കാൾ ഒരുപാട് കുറവുണ്ട് ഇന്നത്തെ കേസസ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേട്ടൻ്റെ വൈഫ്, രണ്ട് കുട്ടികൾ, എല്ലാവരും ഉണ്ട്. ഇവിടെ ട്രിവാൻഡ്രത്താണ് സ്റ്റേ. ഇപ്പോൾ ഇവിടെ എത്ര മണിയായിരുന്നു? എവിടെയാണ് താങ്കൾ? ഏത് രാജ്യത്താണ്? വിക്രോയ്യോ, പെട്ടെന്ന് പറഞ്ഞ് മെസ്സേജ് വന്ന് പോകുന്നുണ്ട്. സ്മൈൽ പുളി, താങ്ക് യു. മായാദിദി, ഓക്കെ ഓക്കെ, താങ്ക് യു. അമർജിത്ത് പി, വിഷ്ണു ഹായ്, ഹലോ. നല്ല അഭിനയം, ഉയരങ്ങളിലെത്താൻ ആഗ്രഹിക്കട്ടെ. താങ്ക് യു. റിയൽ നെയിം കല്യാൺ ഖന്ന എന്ന് തന്നെയാണ്, ഇതിൽ കൊടുത്തേക്കുന്ന പേര് തന്നെയാണ്. ലാലേട്ടൻ എല്ലാവർക്കും ഫേവറേറ്റ് ആക്ടർ. ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു? എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലടാ, 23 വയസ്സായുള്ളൂ. ഒരു ഹായ് പറ അഭിലാഷ്. ഹായ് അഭിലാഷ്. പൊന്നസ് കൃഷ്ണ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. വീട്ടിലെ ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേട്ടൻ്റെ വൈഫ്, രണ്ട് കുട്ടികളുണ്ട് അവർക്ക്. മോൻ്റെ ആക്ടിങ് സൂപ്പറാണ്. അമൽജിത്ത് ബി, ഹായ്. മോൻ്റെ ആക്ടിങ് സൂപ്പറാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഒരു ഹായ് പറയോ. ഹായ് ഹായ് ഹായ്. മക്കൾ ചോക്ലേറ്റ് ഷോ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നല്ലോ, വളരെ സന്തോഷം. ചുരുക്കത്തിൽ കുറച്ച് പേരേ ഉള്ളൂ ഇങ്ങനെയൊക്കെ കണ്ടവര്. അശ്വതി വാസുദേവൻ, ഹായ് ഹായ്. അറിയാം അറിയാം അറിയാം, തീർച്ചയായിട്ടും. ഹായ് വിക്രം, സുഖമാണോ? ഹായ് ഹായ്, സുഖമാണ്. എല്ലാവർക്കും സുഖമാണോ? നിങ്ങൾ നിങ്ങളുടെ വിശേഷം പറയൂ. ഇതിപ്പം ഞാനിങ്ങനെ കമൻസിന് റിപ്ലൈ ഇങ്ങനെ ഒരൊറ്റ വാക്കി പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റോ കാര്യങ്ങളോ എൻ്റെ അടുത്ത് സംസാരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പം ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഐക്യം പുളി, ഭയങ്കര സന്തോഷം, സന്തോഷം. എല്ലാവർക്കും സന്തോഷം. ഇതെല്ലാവർക്കും കൂടെ ഒരുമിച്ച് പറയേണ്ട ഒരു അവസ്ഥയിലാണ്. ഐക്യം സൂപ്പർ, താങ്ക് യു സോ മച്ച്. ബിച്ചുമോൾ, താങ്ക്സ് ഡി, താങ്ക് യു. ഐ ലവ് യു ബ്രോ, താങ്ക് യു. ഹായ്. ആക്ടിങ് ഗുഡ്, ഓക്കെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. കല്യാണി ചേച്ചിയെ സ്നേഹിക്കുന്നില്ല. കല്യാണി ചേച്ചിയെ സ്നേഹിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാണ്, എൻ്റെ അച്ഛൻ സമ്മതിക്കത്തില്ല, അതല്ലേ പ്രശ്നം. ഇല്ല, നാട്ടിലല്ല, ഞാൻ ട്രിവാൻഡ്രത്താണ്. പ്രിയങ്ക ഫിലിപ്പ്, കൊള്ള, പൈസ കൊടുത്ത് ഏർപ്പാടാക്കിയ പിള്ളേരാ, കണ്ടില്ലേ. അഭിനയം സൂപ്പർ, താങ്ക് യു. കൊറോണ അറിയാമല്ലോ, ട്രിവാൻഡ്രമാണ് ഞാനിപ്പം നിൽക്കുന്നത്. ശരിക്കും സ്റ്റേ ചെയ്യുന്ന ട്രിവാൻഡ്രത്താണ്, അപ്പം തന്നെ മനസ്സിലാക്കാമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേണം കേട്ടോ. എന്താണ് ദേവ് ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലടി. അഞ്ജന ജുഹായ്, ജൂലിയറ്റ് ഹരി, ഹായ്. ഹൗ ആർ യു സ്റ്റഡി, ഓക്കെ. ആക്ടിങ് സൂപ്പറാണ്, താങ്ക് യു, താങ്ക് യു സോ മച്ച്. കല്യാണിയോട് ലൈവ് വരാൻ പറയണേ. ആ കല്യാണി ഇങ്ങനെ ഒറ്റയ്ക്ക് ഏതായാലും ഇതുവരെ ലൈവ് വന്നിട്ടില്ല. അത് ചാനലിലേക്ക് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും ഇതാണ് ചോദിക്കുന്നത്, കല്യാണി എന്താ ലൈവ് വരാത്തേ, കല്യാണി എന്താ ലൈവ് വരാത്തേ. കല്യാണിയും ലൈവിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഷൂട്ട് നടക്കുന്നില്ല, ഇപ്പം ഷൂട്ടെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഒരു ഒരാഴ്ചക്കുള്ളിൽ എന്താണേലും സ്റ്റാർട്ട് ചെയ്യും. ജാസ്മിൻ ഹായ്. നെക്സ്റ്റ് പ്രോജക്റ്റ് ഏതാണ്? അയ്യോ, ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല എന്നല്ല, വന്നിട്ടില്ല. പറയാം, അങ്ങനെ അഥവാ ഉണ്ടാവുകയാണെങ്കിൽ പറയാം. അതെ, കോസ്റ്റ്യൂം സെലക്ഷൻ ഞാൻ തന്നെയാണ്. രേഷ്മ ഹായ് ഡി. കല്യാണി ശരിക്കും സംസാരിക്കുമോ? കല്യാണി ശരിക്കും സംസാരിക്കും, കൂടുതൽ എനിക്ക് പറയാൻ എനിക്ക് പറ്റത്തില്ല. കല്യാണിയെ പറ്റി കൂടുതൽ സംസാരിക്കാൻ എനിക്ക് അനുവാദമില്ലാത്തതാണ്, അത് കാരണം മേളിൽ നിന്നുള്ള ഓർഡറാണ്.
ഹോബീസ് ഉണ്ടോ? ഹോബീസ് ഗെയിംസിനോട് ഭയങ്കര താല്പര്യമാണ്. ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനെയുള്ള രീതിയിൽ എനിക്ക് കായികാധ്വാനമായിട്ടുള്ള എല്ലാ പരിപാടിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഗെയിംസ്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, പ്രാക്ടീസും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. നൈസ് പെർഫോമൻസ്, താങ്ക് യു നിഷ. ലക്ഷ്മി ഭായ്, ഹായ് അമൽജിത്ത് ബി, നമുക്ക് കൂടെ ആൻസർ തരുമോ? തരാം. ടി വി എം തമ്പുരാൻമുക്ക് എന്ന് പറയും, കുന്നുകുഴി പാളയത്തിനടുത്ത് തന്നെയാണ്. കോസ്റ്റ്യൂം അടിപൊളി. താങ്ക് യു സോ മച്ച്. കിരൺ ചേട്ടൻ ഒരു 3 ദിവസത്തിന് മുമ്പ് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഇനിയും വരും. ഇപ്പം നമുക്ക് ഓരോ ഇപ്പം നമ്മൾ ഗ്രൂപ്പായിട്ട് ലൈവ് വരുന്ന അല്ലാണ്ട് കിരൺ ഇപ്പം 2 തവണ ലൈവ് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുട്ടികൾക്കറിയാമെന്ന് പറയുമ്പോൾ ഏതാണ് കുട്ടികൾ എനിക്ക് മനസ്സിലല്ല. എന്താ എനിവേ, ഹായ് 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 ഇതൊരു അമൽജി കമൻസ് ആയി. സോ ഹാപ്പി. താങ്ക് യു സുമേഷ്, ഹായ്. സ്റ്റഡി എങ്ങനെയാണെന്ന് പറഞ്ഞു? കുഴപ്പമില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അഭിരാമി പി കെ, മീശ മീശ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. താങ്ക് യു. കിരൺ ചേട്ടന് ലൈൻ ഉണ്ടോ? ഞാൻ ഇതുവരെ പേഴ്സണലായിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല, ഞാൻ ഇനി ചോദിച്ചിട്ട് അടുത്ത ലൈവ് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. താങ്ക് യു. സീരിയൽ സൂപ്പർ, വളരെ സന്തോഷം. ഇന്നലെ വന്നൊരു ടി ആർ പി, നമുക്ക് വെള്ളിയാഴ്ചയാണ് ടി ആർ പി വരുന്നത്. റേറ്റിംഗ് വളരെ നല്ലൊരു റേറ്റിംഗ് ഉണ്ട്, ഭയങ്കരമായിട്ട് റീച്ച് ആകുന്നുണ്ട്. ഇപ്പോൾ നല്ല ട്രാക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കാണണം, കാണാൻ മറക്കരുത്. അല്ല, മാരീഡ് അല്ല, മാരീഡ് കല്യാണം കഴിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല, 23 വയസ്സേ ആയിട്ടുള്ളൂ. മഞ്ജു ഹായ്, ആക്ടിങ് പൊളിയാണ്. താങ്ക് യു സോ മച്ച്. മേക്കപ്പ് നേരമായി ഇൻസ്റ്റാഗ്രാം ഐ ഡി ചോദിക്കുന്നു. ഇൻസ്റ്റാഗ്രാം ഐ ഡി ബ്രോ കല്യാൺ ഖന്ന എന്ന് തന്നെയാണ്, കല്യാൺ ഖന്ന അത് തന്നെയാണ് എൻ്റെ പേര് തന്നെയാണ് കിടക്കുന്നത്. 2 ഐ ഡി വരുമെന്ന് തോന്നുന്നു. അതിനകത്ത് ഫോളോവേഴ്സ് ഏറ്റവും കൂടുതലുള്ളത് എൻ്റെ അക്കൗണ്ടാണ്. അമൽജിത്ത് പി, നിനക്ക് ഹായ് തരാം. എൻ്റെ അടുത്ത കൂട്ടുകാരനാണ്. എന്തിനാണെടാ ഈ ലൈവിൽ കിടന്ന്? കുറച്ച് കഴിയുമ്പോൾ വിളിക്കാമല്ലോ. എത്ര വരെ പഠിച്ചു? +2 വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡിഗ്രി ചെയ്യുന്നു. അതിനു മുമ്പ് ആനിമേഷൻ കംപ്ലീറ്റ് ചെയ്തു. അഭിരാമി പി കെ, മീശ വിരിച്ചു. ഒന്നുകൂടെ മീശ ഇടിക്കുക. കളിയാക്കിയാണോ എന്ന് എനിക്കറിയത്തില്ല. വീട് എവിടെയാണ്? ഓക്കെ, ട്രിവാൻഡ്രം ആണ്. ഇപ്പൊ ട്രിവാൻഡ്രം ആണ് പ്രോപ്പർ പ്ലേസ്. ഹരിപ്പാട്, ആലപ്പുഴ എന്ന് പറയാം. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ഹരിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓ, അഞ്ജുശ്രീ ഭദ്രൻ ഇതിനകത്തെ മെയിൻ ഒരു കഥാപാത്രമാണ്. എൻ്റെ മൂത്ത ചേച്ചിയായിട്ട് അഭിനയിക്കുന്ന കാദംബരി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ആ ക്യാരക്ടർ ചെയ്യുന്ന അഞ്ജുശ്രീ ഭദ്രൻ എന്ന വ്യക്തി ജോയിൻ ചെയ്തിട്ടുണ്ട്. അഞ്ജുശ്രീ ഭദ്രൻ, ചേട്ടാ ലവർ ഉണ്ടോ? നിനക്കറിയില്ലേ എനിക്ക് ലവർ ഉണ്ടോ ഇല്ലയോ എന്ന്? മലയാളി എന്ന് കേട്ടപ്പോ മലയാളി എന്ന്. ഓ ഹായ് ചേട്ടാ, ഒരു ഹായ് തരാമോ? ഹായ് ഹായ് ഹലോ ഹായ്. സുഖമാണോടാ? സുഖമാണി, സുഖമാണ്. ഫാത്തിമ ഹായ്, സോന ഹായ്. സുരേഷ് ഹായ്, അമൽജിത്ത് വി വീണ്ടും ഹായ്. നീ ഉള്ളത് കൊണ്ട് മാത്രമാണ് മൗനരാഗം കാണുന്നത്.
ഇപ്പൊ ഷൂട്ടില്ല എത്ര നാളായി? ഹായ് ചോദിക്കുന്നു. ജാഡയാണോ? ഒരിക്കലും ജാഡയല്ല രേഷ്മ. താങ്കൾക്കൊക്കെ അല്ലേ ജാഡ? താങ്കൾ ഒരു സെലിബ്രിറ്റി അല്ലേ? ഇങ്ങനെയൊക്കെ പറയാമോ ലൈവ് വന്നിട്ട്? പ്രിയങ്ക, ഞാൻ പറഞ്ഞു തരാം. ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെ പോകും? ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറഞ്ഞിരുന്നു മുമ്പേ, ഞാൻ വീണ്ടും എന്ന് പറയാൻ പറയാം. ഒരുപാട് പേര് ആഡ് ആകുന്നുണ്ട്, അതിനകത്തുനിന്ന് പോകുന്നവരുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഷൂട്ടിംഗ് നടക്കത്തില്ല, ഭയങ്കര പ്രോബ്ലം ആണ്. നമ്മൾ വിചാരിക്കുന്ന കൊണ്ടല്ല, ഭീകരമായിട്ടുള്ള പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് സിറ്റിയിൽ ആ ഒരു ഏരിയയിലായതുകൊണ്ട് നമുക്കത് നന്നായിട്ട് അറിയാൻ പറ്റും. പുറത്തിറങ്ങുന്ന കാര്യത്തിലാണെങ്കിലും, നമുക്കിപ്പം വീട്ടിൽ നിന്നുള്ള സാധനങ്ങളായിക്കോട്ടെ, പുറത്ത് പോയി വാങ്ങിക്കുമ്പോഴാണെങ്കിലും നമുക്കത് നന്നായിട്ട് അറിയാൻ പറ്റും. എല്ലായിടത്തും ചെക്കിംഗ് ആണ്, ഹോട്ട്സ്പോട്ട് ഭയങ്കരമായിട്ട്. ഹായ് മോഹൻ സാർ. ഓക്കെ, മോഹൻ നായർ സാർ, ഞാൻ മലയാളിയാണ്. അഭിരാമി പേക്ക് കട്ട സപ്പോർട്ട്, താങ്ക് യു, താങ്ക് യു. ജോബിന് കൊടുക്ക്. ഹായ് ജോബിൻ, ഹായ്. നിർത്തി പോകാം എന്റെ കരച്ചിൽ, ഇവിടെ ആർക്കും കാണണ്ട. കുറച്ചുകൂടെ ഇരുന്ന് കരഞ്ഞോട്ടോ മാഡം. ജോബിന് ഹായ്, ജോബിന് ഹായ് കൊടുത്ത്. ജോബിന്റെ മെസ്സേജ് ഒന്നും കാണുന്നില്ലല്ലോ. രേഷ്മ എസ് നായർ, ഹായ് ഡി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. പ്ലീസ് ഒരു ഹായ്, ഹായ് ഹായ്. ആക്ടിങ് സൂപ്പറാണ്. ഹായ് സുമി. കലേഷ് ഖന്ന, എൻ്റെ സ്വന്തം ചേട്ടൻ, എനിക്ക് ഹായ് അയച്ചിരിക്കുന്നു. അപ്പുറത്തെ റൂമിൽ ഇരുന്നാൽ തോന്നുന്നു. എന്തിനാണ് ആ കല്യാണിയെ വിഷമിപ്പിക്കുന്നത്? നമുക്കും വിഷമമുണ്ട് വിഷമിപ്പിക്കുന്നതിൽ, പക്ഷെ വിഷമിപ്പിച്ചല്ല പറ്റൂ. രൂപാരഞ്ജിത്, യോ ജാടയൊന്നും ഇല്ല. എനിക്ക് എല്ലാവർക്കും ഒരുമിച്ച്, എനിക്ക് ഞാൻ പറഞ്ഞില്ല ലൈവ് നേരത്തെ ഇങ്ങനെ കമൻസ് വായിച്ച് ഈ ഒരു ഇവിടെ വന്നിരുന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കണ്ടേ? എനിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ടെൻഷനും ഉണ്ട്. പിന്നെ ഒരുപാട് ഒരുപാട് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ, നമുക്കറിയാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ച് എല്ലാവരെയും കൂടെ എനിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എനിക്ക് കമൻസ് ഫുള്ളായിട്ട് എനിക്ക് വായിക്കാൻ പറ്റത്തില്ല. ചേട്ടാ ടിക്ടോക്ക് പോയില്ല, ഇനി എന്ത് ചെയ്യും? ഏയ് ടിക്ടോക്ക് പോയില്ല, എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. ജലദോഷം ഉണ്ട്, തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. കപിൽ നീര് വെച്ചിരിക്കുന്നോ? അങ്ങനെ തോന്നിയോ? ഒരു ഹെയർ സ്റ്റൈൽ സൂപ്പർ ബ്രോ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ലൊക്കേഷൻ മൊമെന്റ് ഏതാണ്? ലൊക്കേഷൻ മൊമെന്റ് വെള്ളയാനി പ്രാവച്ചമ്പലം എന്ന് പറയും, അവിടെയാണ് ലൊക്കേഷൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്, താങ്ക് യു. ഈസ് യുവർ ഫേവറേറ്റ് ആക്ടർ? മോഹൻലാൽ. കേരളത്തിൽ എവിടെയാണ്? കേരളത്തിൽ ആലപ്പുഴ എന്ന ഡിസ്ട്രിക്റ്റിലാണ്, ഹരിപ്പാടാണ് വീട്. ആക്ച്വലി ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? അതോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കേൾക്കാനായിട്ട്? അനന്തകൃഷ്ണൻ മുത്തെ, ഞാനൊരു വലിയ ഫാനാണ്. ശരി, ഹായ് ഹായ് തരുമോ പ്ലീസ്? ഹായ് ഹായ് അനിറ്റാജോം, ഹായ് ഹായ്. പേര് 289, 300-നടുത്ത ആൾക്കാരെ ഇപ്പോൾ റീച്ച് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ വിശേഷം എന്തെങ്കിലുമൊക്കെ പറയൂ, എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? നിങ്ങളുടെ എല്ലാവരുടെയും ഹായ് ചേച്ചി, അഷ്കാവി ചേച്ചി ഹായ്, എൻ്റെ കസിനാണ്. ഒരു ഹായ് തരുമോ?
നല്ലപോലെ കേൾക്കാം കല്യാൺ. ഓക്കെ കേൾക്കാം, മോനെ കൊള്ളാം, സൂപ്പറാണ്. താങ്ക് യു നിസ്നി, അമൽ താങ്ക് യു, അപ്സര താങ്ക് യു, അഹങ്കാരിയായിരിക്കും. വേദനിപ്പിക്കാതെ, അയ്യോ ഞാൻ വേദനിപ്പിക്കുന്ന, മനഃപൂർവ്വം വേദനിപ്പിക്കുന്നതാണോ? സുഖം. പ്രിയങ്ക, ഫിലിപ്പ്, നീനുക്കുട്ടനെയും അങ്കുട്ടനെയും ഹായ്. ഓ നീനുക്കുട്ടാ, ഹായ് ഹായ്. ഒരു പാട്ട് പാടു അമൽജിത്ത്, എനിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട് ചെറുതായിട്ട്, അതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ നാലു പേര് ഞാനിപ്പോൾ ഇവിടെ കാച്ചത്തില്ലായിരുന്നു. ഒറിജിനലായി ഉമയെ ഒരിക്കലും അല്ല, കല്യാണി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒറിജിനലായിട്ട് ഉമയൊന്നും അല്ല. ആൾ ദ ബെസ്റ്റ് കല്യു, കീപ് ഗോയിങ്, ലോട്ട്സ് ഓഫ് ലവ്. ഓക്കെ താങ്ക് യു സോ മച്ച് രേഷ്മ. ഖന്ന സർ നെയിം, ഓക്കെ. അതെ അതെ, ഖന്ന എന്നുള്ളത് എൻ്റെ ഒഫീഷ്യൽ നെയിം തന്നെയാണ്, അതെൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിലുള്ള നെയിമാണ്. ആദ്യമായിട്ടാണ്, തീർച്ചയായിട്ടും. എനിക്ക് പേര് വായിക്കാൻ പറ്റിയില്ല, ആദ്യമായിട്ടാണ് ലൈവില്. അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാം. ലൈവിൽ എന്ത് പറയണം, എന്ത് സംസാരിക്കണം, അതൊക്കെ വലിയ കൺഫ്യൂഷൻ ആയിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചു, ഒരുപാട് ഞാൻ വിളിച്ച് ഞാൻ ചോദിച്ചെടി ഇങ്ങനെ എനിക്കൊരു ലൈവ് ഉണ്ട്, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? അപ്പോൾ അവർ പറഞ്ഞടാ, ഇത് നീ മനസ്സിലിട്ട് മനസ്സിലിട്ട് കിടക്കുക. പക്ഷേ എനിക്കത് നടക്കത്തില്ല, മനസ്സിലിട്ട് ഒരു ദിവസം ഫുള്ള് എനിക്ക് അത് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. അത് കാരണം ആ പെരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ലൈവ് ഇപ്പോൾ വന്നതാണ്. ക്രീൻ, ഇനിയും സീരിയൽ ചെയ്യണേ? ഓ തീർച്ചയായിട്ടും, ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ചെയ്തിരിക്കും. ഐ പൊളി, താങ്ക് യു. എന്ത് ഗ്ലാമറാ ചേട്ടൻ, ഭയങ്കര സുന്ദരനാണ് കേട്ടോ. അനന്തകൃഷ്ണൻ, നന്ദിയുണ്ട്. ജോബിൻ ജോസ്, ശാലിനി, ഹായ്. എങ്കിലും സിനിമയിൽ താല്പര്യമുണ്ട് ബ്രോ നമുക്കിപ്പം. ഇപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം മൂവി ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ തന്നെയാണ്. നമുക്ക് മൂവി ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അപ്പം അതിനുവേണ്ടി കുറച്ച് കഷ്ടപ്പെടണം. ഇപ്പോൾ ഒരു ഫെയിം ഒപ്പിച്ച് ഒരു ഫിലിമിനകത്തോട്ട് പോയി, നമ്മളൊരു ഒരു ഒരു ക്യാരക്ടർ റോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ചെറിയ റോൾ ആയിക്കോട്ടെ, പാസിംഗ് റോൾ ആയിക്കോട്ടെ, നമുക്കൊരു ഓഡിഷന് പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് അവിടുന്ന് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യും. ആൻസൺ, താങ്ക് യു. കൃഷ്ണപ്രിയ കേട്ടോ, വിക്രമിൻ്റെ ലൈവ് ഇടുവാണ്. താങ്ക് യു സോ മച്ച് കല്യാൺ. ചേട്ടനെ അറിയാമോ, ആക്ടിങ് സൂപ്പറാണ്. താങ്ക് യു. ബിച്ചു, ഹായ് ഹായ് ബിച്ചു, ആക്ടിങ് സൂപ്പറാണ്. താങ്ക് യു മുത്തേ, ഹായ് സൂര്യ, ഹായ്. ഇയാൾ പൊളിയാണ്, താങ്ക് യു. അൻസൻ ബി വർഗീസ്, താങ്ക് യു. അനീഷ് ലൈബ്, താങ്ക് യു. അർച്ചന, ഹായ്. ജ്യോതി, ഹായ്. സുവർണ, ഹായ്. വിക്രുവിൻ്റെ വികൃതി കുറച്ച് കൂടുന്നു, കുറയ്ക്കണേ, കുറയ്ക്കാൻ ശ്രമിക്കുക. മോഹൻരാഗം സീരിയൽ, ഓ താങ്ക് യു. എല്ലാവരും കാണുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി, ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, ഇപ്പോഴാണ് മനസ്സിലായത്. ഹായ് സിനി, രാധാ പി മേനോൻ, ഹായ് ഹായ്. അനീഷ, ഹായ്. ഒരു പിക് വാട്സപ്പ് ചെയ്യുമോ? ചെയ്യാം. അമൽജിത്ത്, നിനക്ക് ഞാൻ ഫോട്ടോ ഞാൻ വാട്സപ്പ് ചെയ്തുതരാം. മണക്കാട് ആറ്റുകാൽ ഭാഗം ഓർമ്മിപ്പിക്കല്ലേ അനന്ത. ഫേവറേറ്റ് സ്പോർട്സ് ഏതാണ്? ഫുട്ബോൾ, ഫുട്ബോളാണ്. ഇന്ത്യ, ഹായ്.
ഇനി എന്നാ പീറ്റർ ഹായ് താങ്ക് യു പിച്ചോട് ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കാനൊക്കെ ഇനി ടൈം ആവുന്നേ ഉള്ളൂ ഞാൻ ഏതായാലും ഫുഡ് കഴിക്കുമ്പോൾ ഒരു ഒരു 10 10:30 ആകാതെ ഞാൻ ഫുഡ് കഴിക്കാറില്ല ലേറ്റ് ആവും ഫുഡ് കഴിക്കുമ്പോൾ ആക്ടിങ് സൂപ്പറാണ് താങ്ക് യു ജോബിൻ അജിത്തിൻ്റെ ലുക്ക് ഓക്കെ കൂടെ ബെസ്റ്റ് ഓഫ് യുവർ ഫ്യൂച്ചർ താങ്ക് യു സോ മച്ച് കല്യാൺ ചേട്ടൻ പുള്ളിയെ താങ്ക് യു അമൽ അമ്മു കുച്ചു ഹായ് മായ ഹായ് ചോക്ലേറ്റ് വെരി ബ്യൂട്ടിഫുൾ കിൽക്കു ചേട്ടാ ഒരു ഹായ് തരാമോ ഹൻസം ബി വർഗീസ് ഹായ് അപർണ ഫേവറേറ്റ് ഫുട്ബോളർ മെസ്സി ഹായ് പ്രിയങ്ക താങ്ക് യു സോ മച്ച് സൂപ്പർ ചേട്ടാ ഹായ് അലീന പ്ലീസ് പ്ലീസ് സെറ്റപ്പ് അലീന എനിക്ക് പറഞ്ഞ മനസ്സിലായില്ല പ്ലീസ് സെറ്റപ്പ് എവിടെയെങ്കിലും ഇറങ്ങി ഒതുങ്ങിയിരിക്കാൻ എന്നാണോ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല ഷൂട്ടാണോ ഗ്ലാമറിന്റെ സീക്രട്ട് എന്ന് പറഞ്ഞത് ഫേവറേറ്റ് മലയാളം ആക്ടർ ലാലേട്ടൻ ചേട്ടൻ ജോബിൻ ജോസ് നിന്റെ വീട്ടിൽ തന്നെ എത്ര വട്ടം ഞാൻ വന്നിരിക്കുന്നു പള്ളിപ്പാട് വന്നിട്ടുണ്ടോ നിന്റെ വീട് പള്ളിപ്പാടല്ലേ വെരി ബ്യൂട്ടിഫുൾ അനീന താങ്ക് യു വൺസ് വിക്കുവിൻ്റെ ആവേശം കുറയ്ക്കാൻ പറയണം അല്ലേ രാഹുൽ സാർ എടുത്ത് പഞ്ഞിക്കിടും എൻ്റെ അച്ഛനുണ്ട് എൻ്റെ കൂടെ അതുകൊണ്ട് പേടിക്കണ്ട സീരിയലിൽ എങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടും ഓക്കെ ഓക്കെ അത് ഞാൻ പറയാം ഞാൻ ഫസ്റ്റ് സീരിയൽ ചെയ്യുന്നത് ബാലഗണപതി എന്ന് പറഞ്ഞൊരു സീരിയലാണ് പണ്ടത്തെ സീരിയലാണ് എനിക്ക് തോന്നുന്നു ഞാൻ +1 +2 പഠിക്കുന്ന സമയത്ത് ഞാൻ +1 +2 എന്ന് പറയുമ്പം 2014 ആ സമയത്ത് 2014 അതിൻ്റെ ഒരു ഓഡിഷൻ വന്നു അപ്പോൾ അതെങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഒരു ആർട്ടിസ്റ്റാണ് അമ്മ ഇപ്പോൾ കുടുംബമൊക്കെ 2-3 സീരിയൽ ചെയ്യുന്നുണ്ട് ചെമ്പരത്തി പൂക്കാലം വരവായി ഇങ്ങനെ കുറച്ച് സീരിയലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അമ്മ വഴിയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ആദ്യമൊന്നും എനിക്ക് ഇതിനകത്തോട്ട് വന്നപ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ട്രിവാൻഡ്രത്ത് നിൽക്കേണ്ട ഒരു ഇത് വന്നപ്പോഴത്തേക്കും എനിക്ക് ഇവിടെ നിന്നപ്പം അന്നാ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതല്ലേ ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ കിട്ടുമെന്നൊന്നും ഉറപ്പില്ലാണ്ട് പോയി ഒരു ഓഡിഷൻ അറ്റൻഡ് ചെയ്തു എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു ആ സമയത്തൊക്കെ മോണോയാക്റ്റൊക്കെ ചെയ്യുമായിരുന്നു അച്ഛൻ എന്നെ മോണോയാക്റ്റ് പഠിപ്പിച്ചിട്ട് ഈ പറയുന്ന കലോത്സവങ്ങളിൽ ഡിസ്ട്രിക്റ്റിലൊക്കെ പോയി പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ അവിടെ പോയി ആ ഓഡിഷൻ അറ്റൻഡ് ചെയ്തു അതിൽ എന്തോ 2-3 എനിക്ക് അറിയത്തില്ല ആ ഡയലോഗ് ഒന്നും അതൊക്കെ ചെയ്ത് ഞാൻ അവിടെ ചെന്ന് പെർഫോം ചെയ്തു ഹാരിസൺ എന്ന് പറഞ്ഞൊരു ഡയറക്ടറായിരുന്നു ഫസ്റ്റ് എൻ്റെ സീനിലെടുത്തത് ആ പുള്ളിക്കാരൻ അതിനകത്ത് ചെയ്യിച്ചു അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഗ്യാപ്പ് വന്നു ഒരു എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് മേ ബി ഒരു 7 ഇയേഴ്സ് 6 ഇയേഴ്സ് ആയി അത് കഴിഞ്ഞപ്പോഴാണ് മക്കൾ എന്ന് പറഞ്ഞ സീനിൽ അത് കഴിഞ്ഞിട്ടാണ് ചോക്ലേറ്റ് അങ്ങനെ വന്നു ഇപ്പം മൗനരാഗം ചെയ്യുന്നു ഏഷ്യാനെറ്റിൽ അത് കഴിയാതെ വിജയ് ടി വിയിൽ ഒരു തമിഴ് സീരിയലും ചെയ്യുന്നുണ്ട് അനീഷ ഹായ് ഒരുപാട് പേർക്ക് റിപ്ലൈ തരാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട് ഒരു കാര്യം പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയാം ഇതിപ്പം ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് 8 മണിക്കാണ് അപ്പോൾ ഇതുവരെ ഞാൻ ഹായ് 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 ഹലോ എന്ന് മാത്രം പറയാം നിങ്ങൾ എന്തെങ്കിലും ഇങ്ങോട്ട് പറയൂ ഇപ്പോൾ ഇത്രയും പേര് ചുരുക്കം കുറച്ച് പേര് നമ്മുടെ ലൈവ് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് പേരെയൊക്കെ എനിക്കറിയാം നിങ്ങളുടെ സ്ഥലം എവിടെയാണ് അതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് മെസ്സേജ് അയക്കൂ എവിടെയൊക്കെ ഉള്ളവർ നമ്മളെ അറിയുന്നുണ്ടെന്ന് അറിയാമല്ലോ അമ്മയുടെ പേര് സിനി പ്രസാദ് വിജയൻ അമ്പു അമ്പു ഞാൻ സീരിയലൊന്നും കാണാറില്ല ബ്രോഡ സിനിമാസ് തന്നെ ഞാനും അങ്ങനെ കാണുന്ന ആ ടൈമിലൊക്കെ ചിലപ്പം വീട്ടിൽ കാണാറില്ല അപ്പം അതുകൊണ്ട് കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പ്രീത ചേച്ചി ഹായ് പാലക്കാട് സുഖമല്ലേ പള്ളിപ്പാട് കുടുംബവിളക്കില് ഇപ്പം പുതിയ പെൺകുട്ടിയുടെ എനിക്ക് കറക്റ്റ് എനിക്ക് ഇതൊന്നും കാണാത്തതുകൊണ്ട് എനിക്കറിയില്ല അതിനകത്ത് ഒരു പയ്യൻ ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞില്ലേ മാരീഡ് കഴിഞ്ഞില്ലേ ആ പയ്യന്റെ അമ്മയായിട്ട് കുട്ടി
കുട്ടിപ്പട്ടാളം കലേഷൻ അമ്മയുടെ നെയിം എന്താ ചെമ്പരത്തി എനിക്ക് അറിയില്ല കറക്റ്റായിട്ട്. ഞാൻ ഈ സീരിയലൊന്നും അധികം അങ്ങനെ കാണാറില്ല, നമ്മുടെ സീരിയലല്ല, ഞാൻ പൊതുവേ അങ്ങനെ പൊതുവേ കാണാറില്ല. പിന്നെ നമ്മൾ ഈ ഏഷ്യാനെറ്റിൻ്റെ ഇത് നമ്മളെല്ലാവരും വീട്ടിലെല്ലാവരും കാണുന്ന ഒരു ചാനലായതുകൊണ്ട് ജസ്റ്റ് കാണും. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് എനിക്കത് അറിയില്ല ഏതൊക്കെ സീരിയലാണ്, ഏത് സീനാണ്, ക്യാരക്ടർ നെയിം ഏതാണ്, അതൊന്നും എനിക്കറിയില്ല. കോഴിക്കോട്, ഓക്കെ. സിനിമയിൽ ഒരു അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയ പിന്നെ നോക്കാണ്ട് അതൊക്കെയല്ലേ ഒരു ഡ്രീം. ജേക്കബ് ഹായ്. അക്ഷയ് ഖന്നയുടെ ആരാണ്? അക്ഷയ് ഖന്നയുടെ ആരുമല്ല. അയ്യോ ജോബിനെ വിപിനെ അറിയാവേ. സൂപ്പർ ആക്ടിങ്, താങ്ക് യു ചേട്ടാ. മീശ ഒന്ന് പിരിക്കുമോ? പിരിക്കാം. വയസ്സ് ഓർക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. ഹായ് അമ്പാടി. എൻ്റെ ഒരു കസിനാണ് അമ്പാടി, എൻ്റെ ചേച്ചിയുടെ മൂത്ത ചേച്ചിയുടെ അനിയനാണ്. അമ്മയുടെ റോള് കറക്റ്റ്, എനിക്ക് പേര് എനിക്ക് അറിയില്ല കറക്റ്റായിട്ട്. എനിക്ക് ക്യാരക്ടർ നെയിം അറിയാത്തതിൻ്റെ കുഴപ്പമാണ്. എനിക്ക് ഇങ്ങോട്ട് നമ്മൾ വർക്കൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുകൊണ്ടും വരുമ്പോൾ വർക്ക് ചെയ്തിട്ട് വരുമ്പോഴും നമ്മളുടെ അടുത്ത് പറയാം, അന്നേരം നമുക്ക് മനസ്സിലാവുമല്ലോ. ആ ഒരു രീതി വെച്ചിട്ട് പറഞ്ഞു. ടി കെ എമ്മിൽ പഠിച്ചിട്ടില്ല, പക്ഷേ ടി കെ എം ഒരുപാട് വട്ടം വന്നിട്ടുണ്ട് കോളേജിൽ. നമ്മൾ കായംകുളം ആണ്. ആഹാ, എല്ലാവരും അടുത്തടുത്തുള്ളവരൊക്കെ തന്നെയാണല്ലോ. നൈസ് നെയിം കല്യാൺ, താങ്ക് യു. വിക്രമിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വിക്രമിൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, പിന്നെ രണ്ട് കുട്ടീസുണ്ട്. നെക്സ്റ്റ് ബോളിവുഡ് മൂവി ഏതാണ്? എന്താണ് ബ്രോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അറിയില്ല. ഏതായാലും പേരെന്താണ്? നിഖിൽ ഗോപാലൻ. അഭിരാമി പി കെ. ഓ, അഭിരാമി ചേച്ചി ചേച്ചിയായിരുന്നല്ലേ. ഓക്കെ ഓക്കെ, എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായേ. ഒരു ഹലോ പറ. ഹായ് ഹായ് അഭിര. എന്ത് പഠിക്കുന്നു? ഇപ്പൊ ബികോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോക്ലേറ്റ് സൂപ്പർ ആയിരുന്നു. ചോക്ലേറ്റ് കാണുന്നവരിതിനകത്തുണ്ടല്ലേ, വളരെ സന്തോഷം. പ്ലസ് ടു പ്ലസ് വൺ ഞാൻ ഹരിപ്പാട് ബോയ്സ് ബോയ്സിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്, പ്ലസ് ടു പ്ലസ് വൺ. പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ? ഇതുവരെ ഞാൻ പ്രേതത്തിനെ കണ്ടിട്ടില്ല. ഏതായാലും നല്ലൊരു സബ്ജക്റ്റ് ആയാലും പറഞ്ഞത്. ഞാൻ ഇതുവരെ ഏതായാലും പ്രേതത്തിനെ കണ്ടിട്ടില്ല. പ്രേതമുണ്ടോ എന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഹായ് ഹായ്. കൊടുങ്ങല്ലൂർ വന്നിട്ടുണ്ടോ? കൊടുങ്ങല്ലൂർ വന്നിട്ടില്ല ബ്രോ, ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് അങ്ങോട്ട് മനസ്സിൽ എനിക്ക് ഇതുവരെ അങ്ങോട്ട് ഓർമ്മയില്ല കൊടുങ്ങല്ലൂർ വന്നിട്ടുള്ളതായിട്ട്. എനിക്ക് കറക്റ്റ് കുടുംബവിളക്കിൽ അമ്മയുടെ ക്യാരക്ടർ ഏതാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയാം. ആളിപ്പം ഇവിടെ ഇല്ല. ആണ് ഹായ് സുമി. വീട് എവിടെയാ? വീട് ഹരിപ്പാട് ആലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എവിടെ പ്ലീസ്? ആലപ്പുഴ ആലപ്പുഴ.
തിരുവല്ലയിൽ വന്നിട്ടുണ്ട്, പിന്നെ തീർച്ചയായിട്ടും തിരുവല്ലയിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളല്ലേ തിരുവല്ല, മാന്നാർ, ചെന്നിത്തല. സുമി ലവർ ഉണ്ടോ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്, ലവറൊക്കെ ഉണ്ട്. പിന്നെ ചോക്ലേറ്റ് ക്യാരക്ടർ സൂപ്പറാണ്. താങ്ക് യു. ചോക്ലേറ്റ് കാണുന്ന ഒരു ഇന്നത്തെ ഉണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം ശരിക്കും. കോഴിക്കോട് വന്നിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിലെ അമ്പലം ഞാൻ ഭയങ്കര കേട്ടിട്ടുണ്ട്, ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. വരും തീർച്ചയായിട്ടും, അതുവഴി പോവാണെങ്കിൽ ഉറപ്പായിട്ടും വന്നിരിക്കും. എവിടെയാണ് പ്ലീസ്? സുഖമാണോ? ഹായ്, സുഖമാണ് ബ്രോ. സുജിത ലവർ ഉണ്ടോ ഏട്ടാ? ഹായ് ലവണ്ണി. കല്യാൺ ഒരു ഹായ് തരുമോ? ക്രിസ്റ്റോ ജോൺ സാമു ഹായ്. ഹായ് പ്രിയങ്ക. ഹലോ. ഒരു ഗ്ലാസ് കുടിക്കു വിക്രു. കുടിക്കാം. മോഹൻലാലൻ ഡെയിലി കാണാറുണ്ട്. താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ട മൂവി ഏതാ? ഇഷ്ടപ്പെട്ട മൂവി ഏതാ? ഇപ്പൊ അടുത്തിടയ്ക്ക് ഇറങ്ങിയ മൂവിയാണോ അതോ മൊത്തത്തിലാണോ പറയുന്നത്? അടുത്തിറങ്ങിയ മൂവി ആണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ജെല്ലിക്കെട്ട്. ഷിജോ ജോർജ് തോമസ് ഹായ്ഡാ. സുവർണ സുഖമാണ്. ഹായ് സെലിൻ. ജോസഫ് ഗിരീഷ് ഹായ് സാർ. ഹെയർ സ്റ്റൈൽ പൊളി. താങ്ക് യു. ആ അറിയും അറിയും ജീന ചേച്ചി, മനസ്സിലായി. സീരിയൽ കാണാറുണ്ട്, ഇടക്കിടക്ക് കാണാറുണ്ട്. പിന്നെ കുക്കിംഗ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാല് സത്യസന്ധമായിട്ട് പറയാമല്ലോ, ചെയ്യാറുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിൽ സഹായം ചെയ്യാറേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ കുക്കിംഗ് ആയിട്ട് എന്നെ ഒരു കാര്യത്തിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ മൊത്തത്തിൽ കുളമാകും. അത് വേറൊരു കാര്യം. ഞാൻ സഹായിച്ചു കൊടുക്കാറുണ്ട് പല കാര്യങ്ങളും. ഹലോ ഹായ് സൂപ്പർ ക്യാരക്ടർ. താങ്ക് യു ജിന. രശ്മി ബ്രോസ് സുഖമാണ് ചേച്ചി. കോഴിക്കോട് വന്നാൽ ഡബിൾ ബിരിയാണി വാങ്ങിത്തരാം. ഹരിപ്പാടാണ് നാട്. അനന്തകൃഷ്ണ എന്തിനാണ് പഴയ പഴയ കഥകൾ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്? മോഹൻരാഗം ഷൂട്ടിംഗ് പറയാമോ? വെള്ളയാണി, വെള്ളയാണി പ്രാവശ്യമ്പലം അറിയുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. തിന്നു തീർത്ത് സഹായിക്കലാണല്ലേ പതിവ്. അതേടാ വിവേക്, നല്ല അഭിനയമാണ്. താങ്ക് യു വിക്രമനെ. ഹായ് താങ്ക് യു. അതേ സുഖമാണ് വിക്രു, വേറെ ലെവൽ. താങ്ക് യു. ഹരിപ്പാട് എവിടെയാണ് വീട്? ഹരിപ്പാട് ബസ് സ്റ്റാൻഡിന് അടുത്ത് തന്നെയാണ്. നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ ഉള്ളവരല്ലല്ലോ, അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് എവിടെ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ലോക്ക്ഡൗൺ ചേട്ടൻ സൂപ്പർ. ഷിജോ പത്തനംതിട്ട ഹായ് ഗായത്രി. ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്ക, അഭിനയിക്കാൻ അറിയില്ലല്ലേ ചെറുതായിട്ട്. ഹായ് ഹായ്.
അനീന, പീറ്റർ, ഹായ്. അമൃത, ഹായ്. എന്നെ ഓർമ്മയുണ്ടോ? നവാസ് ബ്രോ, ഈ പ്രൊഫൈല് എനിക്ക് ഓപ്പൺ ആകാത്തത് കാരണം എനിക്ക് കറക്റ്റായിട്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ടെക്നോ പാർക്കിലാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, ടെക്നോ പാർക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒരു 2016 ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട്. 3 വർഷം അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ പഠിച്ചിറങ്ങിയതാണ്. പറഞ്ഞത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ലവ് സ്റ്റോറി പറയാമോ ചേട്ടാ? അതൊക്കെ എങ്ങനെ? ഇപ്പോൾ 9 മണി വരെയാണ് കറക്റ്റ് ലൈവ് അനുവദിച്ചേക്കുന്നത്. അപ്പൊ അതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ സുഖമാണോ? സുഖം സുഖം. ബാലാജി ചേട്ടനോട് അന്വേഷണം പറയണം, തീർച്ചയായിട്ടും പറയാം. ബാലാചാരനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു ശരിക്കും നമ്മൾ അവിടെ ഫസ്റ്റ് ചെന്ന് നിന്നതും ഞാനിപ്പോൾ പെർഫോമൻസ് ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. എനിക്ക് അവിടെ ചെന്ന് ഞാൻ ശരിക്കും അരിവിറക്കി. എനിക്ക് അഭിനയിക്കാൻ പറ്റാത്തൊരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് 3, 4, 7 വട്ടമൊക്കെ ടേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സമയം വരെ ഉണ്ട്. ഏറ്റവും കൂടുതൽ എന്നെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്ത്, അഭിനയിക്കാൻ സപ്പോർട്ട് ചെയ്തത് ബാലാഴ്ചയാണ്. പുള്ളിക്കാരനാണ് ഓരോ കാര്യങ്ങളും. പിന്നെ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റ് ഒക്കെ അല്ലേ. അതുപോലെ തന്നെ എല്ലാവരും, സേതുലക്ഷ്മി അമ്മ, അമ്മയായിട്ട് അഭിനയിക്കുന്ന അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവരുടെ എല്ലാം ചെന്നൈയാണ്. പ്രോപ്പർ ചെന്നൈ, ബാംഗ്ലൂർ അങ്ങനെയാണ്. കന്നഡ, തമിഴ് ഇതൊക്കെയാണ്. അപ്പം നമ്മളിവിടെ വന്ന് ഫസ്റ്റ് നിൽക്കുമ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മളിവിടെ ഇടപഴകി ഇടപഴകി പിന്നെ ഇപ്പോൾ അവർ പക്കാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം വീട്ടിലെ കാര്യമാണെങ്കിൽ തന്നെ അവരിപ്പോൾ ക്വാറന്റീനിൽ ഇവിടെ വന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇനി അവർക്ക് ഇപ്പോഴെങ്കിലും തിരിച്ചൊരു പോക്ക് ഇപ്പോഴെങ്കിലും സാധിക്കുന്നതല്ല. അപ്പം അവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പം. പക്ഷേ ഇപ്പം എല്ലാവരുമായിട്ടൊരു ഫാമിലി, ഒരു അംഗങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് കാരണം അവരിപ്പോൾ ഓക്കെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. നമ്മൾ വിചാരിക്കുന്ന കൂട്ടൊന്നുമല്ല. അവർക്ക് ലാംഗ്വേജ് അറിയുന്നില്ലെങ്കിലും ഞാൻ തമിഴ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഏറ്റവും കൂടുതൽ തമിഴ് പഠിക്കാൻ എളുപ്പമാണെന്ന് പറയുന്നത്. മലയാളം പഠിക്കാനാണ് ഭയങ്കരം പാടെന്ന് മറ്റുള്ള ആൾക്കാർ പറയുന്നത്. പക്ഷേ അവരൊക്കെ ഇപ്പം മലയാളം ഒക്കെ ഇത്ര അപ്ഡേറ്റഡ് ആയിട്ടാണ് പഠിച്ചു വരുന്നത്. അറിയോ, തമിഴ് പോലും അത്ര നന്നായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. പ്രിയങ്ക, എന്തൊക്കെയാടാ നിങ്ങൾ ഈ അയക്കുന്ന ഗ്രൂപ്പ്? ഞാൻ ഫസ്റ്റ് കണ്ട് ചോക്ലേറ്റ്. ചേട്ടാ തമിഴ് സംസാരിക്കൂ, തമിഴ് സംസാരിക്കും. മനസ്സിലാവുന്ന രീതി അവർക്ക് മനസ്സിലാവുന്ന, നിങ്ങളുടെ അടുത്ത് പറഞ്ഞാലോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരും, തട്ടിമുട്ടിയൊക്കെ സംസാരിക്കും. ക്രിസ്റ്റോ, താങ്ക് യു. പിന്നെ സോണി ലൈവ് വന്നപ്പോൾ നന്നായി മലയാളം പറഞ്ഞു. ആ അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, അവരൊക്കെ നന്നായിട്ട് മലയാളം പറയും. ഇപ്പോൾ പഠിച്ചു, എല്ലാം പഠിച്ചു. ചോക്ലേറ്റിന് ഇനി ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ചെറിയൊരു സംസാരമുണ്ട്, കറക്റ്റ് ആയിട്ടില്ല. അത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം അത് നല്ല റേറ്റിംഗ് ഉള്ളൊരു സീനിലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റിംഗ് നല്ല രീതിക്കുള്ളൊരു സീനിലായിരുന്നു. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കാരണം ആർട്ടിസ്റ്റിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും, ഈ ചെന്നൈയൊക്കെ അല്ലേ. അപ്പോൾ അത് പ്രായമായവരുണ്ട്, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിൽ ഷിഫ്റ്റ് ആകുന്ന ഒരു രീതിയായിട്ടാണ്, എന്ന് വെച്ചാൽ വേറെ സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ആക്കി ആൾക്കാർക്കെല്ലാം സൗകര്യമുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് അവിടെ ഷൂട്ടിങ് തുടങ്ങാനുള്ളൊരു പരിപാടി. അത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റിയുള്ള ചർച്ചയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്, വരുമെന്ന് വിശ്വസിക്കുന്നു. കുട്ടികളൊക്കെ മലയാളം പഠിച്ചു വളർന്നു. അതെ, സുരേഷ് ലുക്കുണ്ട്. ഹായ് പ്രിയങ്ക, എ കെ 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 എഫ് എന്തോ ആണോ എന്തോ. ഹായ് വേണ്ടാത്തോണ്ടാ ജെ ആർ, നീ എന്താണ് ഉദ്ദേശിച്ചേക്കുന്നത്? കൃഷ്ണപ്രിയ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആൻസൺ, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ജാടയാണല്ലേ. ഏയ്, എനിക്ക് ജാടയൊന്നും ഇല്ല കേട്ടോ. അതെന്താ അങ്ങനെ പറഞ്ഞേ? എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ
ജസ്റ്റ് സംഭവങ്ങളൊന്നും എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണ്ടേ? അതിൻ്റെ ഇടയ്ക്ക് റിപ്ലൈ കൊടുത്തു കൊടുത്ത് പോയാൽ മാത്രം പോരല്ലോ, എനിക്ക് സംസാരിക്കണ്ടേ? നിങ്ങളുടെ അടുത്ത് സംസാരിക്കണ്ടേ? അപ്പം സംസാരിക്കാൻ്റെ ഇടയ്ക്ക് മെസ്സേജ് ഇങ്ങനെ വരുമ്പോൾ എനിക്ക് വായിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. ചിലപ്പോൾ അതായിരിക്കും പലവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത്. ഷഹാനിക ഹായ് കല്യാൺ വീർ, നല്ല ക്യാരക്ടറാണ് ചോക്ലേറ്റിൽ. അതെ, നല്ല ക്യാരക്ടറാണ് ചോക്ലേറ്റ്. അത് കഴിഞ്ഞിട്ട് നേരെ നല്ലൊരു ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്നിട്ട് നേരെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മളിപ്പം ഈ പറയുന്ന മൗണ്ട് ഡ്രാഗൺ ചെയ്തു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് നെഗറ്റീവും അത് ഭയങ്കര പോസിറ്റീവ് ക്യാരക്ടറുമായിരുന്നു. പ്രിയങ്ക അനന്തകൃഷ്ണൻ, മേൽശാന്തി വിവേക്, താങ്ക് യു. ഞാൻ വായിക്കുന്നില്ല, വായിച്ചാൽ എന്നെ കളിയാക്കും ആൾക്കാർ. ഫുഡ് എന്താണ് ഫേവറേറ്റ് ഫുഡ്? ചിക്കൻ ബിരിയാണി. മായാമുരളി ജാടയാണോ? ഒരിക്കലും ഇല്ല, ജാടയില്ല. ഫ്യൂച്ചർ എപ്പിസോഡ് ആറ് മെസ്സേജ് അയച്ചു. ജാടയാണോ? ഒരിക്കലും ജാടയല്ല കേട്ടോ. ഒരുപാട് പേര് ജാടയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജാടയല്ല. ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് മെസ്സേജ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നാളത്തെ ഒരു സ്ക്രിപ്റ്റ്, നമ്മളത് പഠിച്ച് നമ്മൾ അഭിനയിക്കുന്നു. അപ്പോൾ നമുക്ക് അതിനെ അത് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും നമുക്ക് ഇതുവരെ അറിയില്ല. ശരിക്കും പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയുവാണ്, ഇതൊരു മൂവിയല്ല, സീരിയലാണ്. ടെലിവിഷൻ പരമ്പര എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ കഥയും കാര്യങ്ങളും ഒന്നും നമ്മൾ അറിഞ്ഞിരിക്കില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ജീന താങ്ക് യു. ഹായ് അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ സ്കൂളിൽ സാറായിരുന്നു, ഡ്രോയിങ് സാറായിരുന്നു, ഹരിപ്പാട് ഗേൾസിലായിരുന്നു. അച്ഛനിപ്പോൾ റിട്ടയർഡായി പെൻഷനായി വീട്ടിലുണ്ട്. ഹായ്. ഫസ്റ്റ് ഞാൻ ബാലഗണപതിയാണ് ചെയ്തത്, പക്ഷെ അത് കാണാൻ തീരെ സാധ്യത കുറവാണ്. മക്കൾ മുട്ടയടിച്ചിട്ടൊക്കെ അപ്പം. ഹലോ ഹലോ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ വേഗം ചോദിക്കാം. നമ്മളെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്, വൈൻഡ് അപ്പ് ആകാൻ സമയമായി. ആരാ കളിയാക്കുന്നത്? ഏയ്, ആരും കളിയാക്കുന്നില്ല. ഹായ് ഗുരു. ഹായ് ഹായ് നിഖിൽ സോമരാജൻ. ഹായ് ഹായ്. പള്ളിപ്പാട് പൊയ്യക്കരെ അറിയാമോ? പെട്രോൾ പമ്പ് എടുത്ത് ബിരിയാണി കൗണ്ടർ ഉണ്ട്. വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ലൊക്കേഷൻ ട്രിവാൻഡ്രത്താണ്, ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് തന്നെയാണ്. വെള്ളയാണി, വെള്ളയാണി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ലൊക്കേഷൻ. ആൾ കേരള കല്യാൺ ഫാൻസ് വളരെ നന്ദിയുണ്ട്. ക്രിസ്റ്റോ, ജോബിൻ, അമൽജിത്ത്, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങളുടെ മെസ്സേജ് കണ്ടാൽ ഇവർ തെറ്റിദ്ധരിക്കും. ഞാൻ പൈസ കൊടുത്ത് നിങ്ങളെ നിർത്തിയേക്കാന്നേ വിചാരിക്കത്തുള്ളൂ. അപ്പം ഗുഡ് നൈറ്റ്. ആൾക്കാർ ഇങ്ങോട്ടും ഗുഡ് നൈറ്റ് പറഞ്ഞു തുടങ്ങി. ഇത്രയും നേരവും സഹിച്ചതിന് വളരെ നന്ദി. ഞാൻ ആദ്യമായിട്ടാണ്. പ്രീത ചേച്ചി, ഹായ് 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 ഹായ്. എല്ലാവർക്കും ഹായ്. ചന്ദിനി, ശരിക്കും പടം വരയ്ക്കുമോ? ഇല്ല, ഞാൻ പടം വരയ്ക്കില്ല. ഞാൻ ഇപ്പം വരയ്ക്കാൻ ശ്രമിച്ചു നോക്കിയാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും. ഒരാഴ്ച രണ്ടാഴ്ച ട്രൈ ചെയ്താൽ ചിലപ്പോൾ നടക്കുമായിരിക്കും. എന്തെങ്കിലും ഒരു മനുഷ്യരൂപമെങ്കിലും വരയ്ക്കാൻ പറ്റുമായിരിക്കും, അത് ഉറപ്പാ. അപ്പം ബ്രോ എല്ലാവരും എന്താണ്ട് വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പോകാനും തോന്നുന്നില്ല. ഓക്കെ, ഏതായാലും എനിവേ ഇപ്പോൾ 9 മണിയായി, നമ്മുടെ ലൈവ് തിനുള്ള ടൈമായി. അപ്പോൾ വളരെ നന്ദി ഇത്രയും നേരം സഹിച്ചതിനും. പിന്നെ ആദ്യമായിട്ടാണ് ലൈവിൽ വരുന്നത്. അത് ഓൾറെഡി ഞാൻ പറയേണ്ടത് തന്നെ, ഇപ്പോൾ ഒരു പൊതുവെ ഒരു 95% ആൾക്കാർക്കും ഇതിനകത്ത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, എനിക്കറിയാം. ഓക്കെ, അപ്പം പിന്നെ ഏഷ്യാനെറ്റ്, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ്, ഇങ്ങനൊരു വലിയൊരു ക്രൂവിൽ, ഇത്രയൊരു വലിയൊരു പേജിൽ എനിക്ക് ഏഷ്യാനെറ്റിൽ ഇങ്ങനൊരു ഒരു ഒരു എന്നെ ഇപ്പം ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു മൂമെൻറ്റ്. ക്ഷണിച്ചതിൽ വളരെ സന്തോഷം. രാജേഷ് ഏട്ടൻ, ജോസ് ഏട്ടൻ ഇതിൻ്റെ ബാക്കി പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, വേൾഡ് വൈഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ചാനലാണ്, നല്ല വലിയ ചാനലാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ റേഞ്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും നന്ദി, വിളിച്ചതിൽ വളരെ സന്തോഷം. അപ്പം എനിവേ, എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്. എല്ലാവരും സീരിയൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, ഒരുപാട് സന്തോഷം. ഇത്രയും ആൾക്കാർ ഇത് കാണുന്നുണ്ടല്ലോ, നല്ല അഭിപ്രായങ്ങൾ വന്നു.
ചീത്ത അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. എനിക്കത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ വായിച്ചില്ല. ഓക്കെ, അപ്പം ഗുഡ് നൈറ്റ് എല്ലാവർക്കും. എന്ത് ചെയ്യുന്നു ബ്രോ? ഇപ്പം എല്ലാവർക്കും ആ ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും എനിക്കൊരു ഗുഡ് നൈറ്റ് വരുവാണെങ്കിൽ എനിക്ക് പോകായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായി പോകും. ഹായ്, ഗുഡ് നൈറ്റ് പറയൂ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഓക്കെ ബൈ, താങ്ക് യു സോ മച്ച് സഹിച്ചതിന്, വളരെ നന്ദി. ഓക്കെ.